ആദ്യം ഡോക്ടർ പ്രവീൺ ധ്യാപകരുടെ വാക്സിനേഷൻ ഇത്ര വലിയൊരു ചർച്ചയാകേണ്ട ഒന്നാണോ കാരണം ഒരു പാൻഡമിക് ഒരു മഹാമാരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ വാക്സിനേഷൻ്റെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടത് എല്ലാവരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ അതെ വളരെ ശരിയാണ് നമ്മുടെ ഈ ഒരു പാൻഡമിക്കിനെതിരെയുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധം വാക്സിൻ തന്നെയാണെന്ന് നമ്മളിപ്പോൾ ഒരു സംശയമില്ലാതെ തെളിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതിയ വേരിയൻറ്റുകൾ വരുന്ന ഈ സാഹചര്യത്തിൽ എന്ന് പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന നമുക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒരു വേരിയൻറ്റ് പല രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ വാക്സിൻ എഫക്റ്റീവ് ആകുമോ എന്നൊക്കെയുള്ള സംശയം ആദ്യം ഉണ്ടായിരുന്നു കാരണം പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ ഈ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നമ്മൾ പല എല്ലാ രാജ്യത്തു നിന്നും നമ്മുടെ രാജ്യത്തു നിന്നും ഉള്ള കണക്കുകൾ നോക്കുമ്പം വാക്സിനേറ്റഡ് ആയ സ്ഥലങ്ങളിൽ മരണനിരക്ക് വളരെ കുറവാണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് അപ്പം ഗുരുതര രോഗവും അല്ലെങ്കിൽ മരണവും തടയുന്നതിൽ പുതിയ വേരിയൻറ്റുകൾ വന്നാൽ പോലും നമുക്ക് വാക്സിൻ്റെ ഒരു ഫലപ്രാപ്തി കുറയുന്നില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ തെളിയിക്കുന്നത് ഇപ്പോൾ പുതിയൊരു വേരിയൻറ്റ് വന്ന സാഹചര്യത്തിലും നമുക്ക് വാക്സിൻ്റെ ഫലപ്രാപ്തി ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവുന്നില്ല വാക്സിൻ ഈ ഡിസീസ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ രോഗവ്യാപനം തടയുന്നതിലുള്ള ഒരു അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറച്ച് കുറയാമെങ്കിൽ പോലും ഈ മരണനിരക്ക് തട ഒരു പ്രൊട്ടക്ഷൻ ഒരിക്കലും പെട്ടെന്നില്ലാതാവുന്നില്ല എന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധം അങ്ങനെ വ്യക്തിപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണോ കാരണം ഞാൻ സ്വീകരിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ മറ്റുള്ളവരുടെയും മറ്റുള്ളവർ സ്വീകരിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ എന്റെയും പരിചയമായി ഒരു കാലത്ത് അങ്ങനെ വ്യക്തിപരമായ തീരുമാനമെടുത്ത് കുറച്ച് പേർക്കെങ്കിലും മാറി നിൽക്കാൻ കഴിയുമോ ഇല്ല അതൊരിക്കലും കഴിയില്ല ഒന്ന് നമുക്ക് അറിയാവുന്ന പോലെ ഈ മരണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് വാക്സിൻ്റെ കാര്യം രണ്ട് രണ്ടാമത്തെ പ്രശ്നം ഒരു സമൂഹം എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ വ്യാപനം രോഗവ്യാപനം കൂടുമ്പോൾ മറ്റ് നമ്മുടെ സഹജീവികൾക്കുണ്ടാകുന്ന പ്രശ്നം മാത്രമല്ല ഈ പുതിയ വേരിയൻറ്റുകൾ അല്ലെങ്കിൽ പുതിയ മ്യൂട്ടേഷൻസ് എപ്പോഴും ഉണ്ടാകുന്നത് കൂടുതൽ രോഗവ്യാപനം നടക്കുന്ന സമയത്താണ് അപ്പം ഈ വാക്സിനേഷൻ കുറവുള്ള സാഹചര്യ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ആ ഒരു റിസ്ക് ഉണ്ട് അതുപോലെ വാക്സിനേഷൻ കുറവുള്ള ഏത് സ്ഥലത്താണെങ്കിലും ഈ വ്യാപനം കൂടുതലായിട്ട് ഉണ്ടാകും ും വൈറസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനും അതേപോലെ പുതിയ അപകടകാരിയായ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനിതക വ്യത്യാസമുള്ള വേരിയൻസ് വരാനുമുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്വം തന്നെയാണ് വാക്സിനേഷൻ പൂർണ്ണമാക്കുക എന്നുള്ളത്